അലക്സിസ് കാർബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും തംബ്നെയിൽ കണ്ടു കാണും. തംബ്നെയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ലേണേഴ്സ് ടെസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം. ഇത്രയും നാളും ലേണേഴ്സ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്ന ആർടി ഓഫീസിന്റെ മുമ്പിൽ ക്യൂ ഒക്കെ നിന്ന് ഒരു അഞ്ചു പേരെ വിളിക്കും, കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ പ്രതിഷ്ഠിക്കും, ഒരു 20 ചോദ്യം തരും, 12 ശരി ഉത്തരം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാകും. ഇങ്ങനെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ കോവിഡിന്റെ സമയത്ത് അങ്ങനെ ലേണേഴ്സ് ടെസ്റ്റ് നടത്തിയതിനെപ്പറ്റി ചിന്തിക്കുന്ന തന്നെ വലിയൊരു മണ്ടത്തരമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ സർക്കാർ ഇതൊരു പുതിയ തരത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ലേണേഴ്സ് ടെസ്റ്റ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം. ഓൺലൈൻ ലേണേഴ്സ് ടെസ്റ്റിന് വേണ്ടിയുള്ള ഒരു പുതിയ ക്രമീകരണം വന്നിരിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളതായിരിക്കും. പക്ഷെ നിങ്ങളുടെ മക്കൾക്കോ അതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസിനോ ഒരു പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. അപ്പൊ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അവർക്ക് എന്തായാലും ഇത് പ്രയോജനപ്പെടുന്ന എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ അത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓൺലൈൻ ലേണേഴ്സ് ടെസ്റ്റിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ആദ്യം നിങ്ങൾ കയറേണ്ടത് പരിവാഹൻ സേവ എന്നുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ ആദ്യം കയറേണ്ടത്. അതിനുവേണ്ടി ഒന്നുകിൽ ഗൂഗിളിൽ ചെന്ന് പരിവാഹൻ സേവ എന്ന് അടിക്കുക, അല്ലെങ്കിൽ ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ പരിവാഹൻ സേവ എന്ന വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ മോദിജിയുടെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതിൻ്റെ ഇടയിലായിട്ട് രണ്ട് ഓപ്ഷനുകളാണുള്ളത്. ഒന്ന് വാഹൻ എന്ന് നിങ്ങൾക്ക് കാണാവുന്ന ഒരു ഐക്കൺ കാണാം. അതിൻ്റെ താഴെ സാരഥി എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഐക്കൺ കാണാം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളോട് അടുത്ത ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഏത് സംസ്ഥാനത്തു നിന്നുള്ളവരാണെന്നാണ്. അപ്പൊ അത് ഏതാണ് നിങ്ങളുടെ സംസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ കേരളമാണെങ്കിൽ കേരളം ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ജാലകത്തിലേക്ക് പോവുകയാണ്. അതിൽ നമുക്ക് വേണ്ടത് അപ്ലൈ ഓൺലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്ലൈ ഓൺലൈൻ എന്ന ഓപ്ഷൻ നിൽക്കുക. ആ ഓപ്ഷൻ നിൽക്കുമ്പോൾ തന്നെ താഴേക്ക് ഒരുപാട് ഐക്കൺസ് വരുന്നത് കാണാം. അതിൽ ആ എഴുതിയിരിക്കുന്ന ന്യൂ ലേണേഴ്സ് ലൈസൻസ് ആണ് ലൈസൻസ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഐക്കൺ കാണാം. ആ ഏറ്റവും മുകളിൽ കിടക്കുന്ന ഐക്കണാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അടുത്ത വിൻഡോയിലേക്ക് പോവുകയാണ്. ആ വിൻഡോയിൽ ഈ ലേണേഴ്സ് ഓൺലൈൻ ലേണേഴ്സ് ടെസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി എഴുതിയിട്ടുണ്ട്. ആ ഒരു 7 പ്രോസസ്സുകൾ നിങ്ങൾ എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും. ഈ 7 പ്രോസസ്സുകളാണ് ഓൺലൈൻ ലേണേഴ്സ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ആ പ്രോസസ്സുകളെല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത വിൻഡോയിലേക്ക് പോകും. അടുത്ത വിൻഡോയിൽ നിങ്ങളുടെ നിലവിൽ നിങ്ങളുടെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒന്നും നോക്കണ്ട, ആദ്യത്തെ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് സബ്മിറ്റ് കൊടുക്കുക. ഇനി നിങ്ങളുടെ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ മോട്ടോർ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ അല്ലെങ്കിൽ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷേ LMB ഇല്ല, LMBയുടെ ലേണേഴ്സ് ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അങ്ങനെയുള്ളവരാണ് രണ്ടാമത്തെ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇനി സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വിൻഡോയിലേക്ക് പോവുകയാണ്. സബ്മിറ്റ് അടുത്ത വിൻഡോയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, നിങ്ങളുടെ RTO ഓഫീസ് സെലക്ട് ചെയ്യുക. അത് ശ്രദ്ധിക്കുക, നിങ്ങൾ നിങ്ങളുടെ മേഖല ഏത് RTO ഓഫീസിന്റെ അണ്ടറിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ ശേഷം ഏത് RTO ഓഫീസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ് ഉണ്ട്. അതിന് ഏറ്റവും എളുപ്പം ഒരു SLC ബുക്ക് നിങ്ങളുടെ കയ്യിൽ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഫില്ല് ചെയ്യാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഫില്ല് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ വളരെ ശ്രദ്ധയോടുകൂടി ഫില്ല് ചെയ്യുക. കാരണം നിങ്ങൾ ഓൺലൈൻ ലേണേഴ്സ് ടെസ്റ്റിന് ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു SMS വരും. SMS വരാനുള്ള നമ്പറാണ് ഈ മൊബൈൽ നമ്പർ. അപ്പോൾ ആ മൊബൈൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള മൊബൈൽ നമ്പർ തന്നെ അതിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് ആ വിൻഡോയിൽ ചെയ്യാനുള്ള ഏറ്റവും അവസാനം. ഈ ഒരു സെൽഫ് ഡിക്ലറേഷൻ പോലെ അതിൻ്റെ ഏറ്റവും അവസാനം ഒരു ടിക്ക് ചെയ്യേണ്ടതുണ്ട്. ടിക്ക് ചെയ്യേണ്ട ഒരു ഐക്കൺ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനു ശേഷം സബ്മിറ്റ് ചെയ്യുക. ആ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ ആപ്ലിക്കേഷൻ നമ്പർ എവിടെയെങ്കിലും കുറിച്ച് ചെയ്യുക. ഇനി അടുത്ത പ്രോസസ്സ് നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം അപ്ലൈ ഓൺലൈൻ നമ്മൾ ആദ്യം നോക്കി ആ വിൻഡോയിലേക്ക് തന്നെ തിരിച്ചു വരിക. അവിടെ അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്നുള്ള രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ താഴത്തേക്ക് ഒരു 3 ഐക്കൺ വരുന്നത് കാണാം. അതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. അത് അതിൽ പറഞ്ഞിരിക്കുന്ന സൈസ് അനുസരിച്ച് നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നല്ല വ്യക്തമായി അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് 2-3 ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ഡോക്യുമെന്റ്സ്, അതായത് 18 വയസ്സ് പൂർത്തിയായാലും 40 വയസ്സിന് താഴെയുള്ളവർക്ക് കണ്ണു പരിശോധനയുടെ ഡോക്യുമെന്റ് മാത്രം മതി. ഇനി 40 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സും തെളിയിക്കേണ്ടതിന് വേണ്ടിയുള്ള ഒരു സർട്ടിഫിക്കറ്റും കൂടി ഉണ്ട്. അപ്പൊ അത് പ്രിന്റ് ഔട്ട് എടുക്കുക. അതുപോലെ തന്നെ Form 1 എന്നുള്ളൊരു പ്രിന്റ് ഔട്ടും കൂടി നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. അത് നിങ്ങളുടെ സെൽഫ് ഡിക്ലറേഷന് വേണ്ടിയുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പൊ ഇത്രയും ഡോക്യുമെന്റ്സ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കുക.
അതിനുശേഷം ഇതെല്ലാം കൃത്യമായി ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് സർട്ടിഫൈ ചെയ്ത് വാങ്ങിച്ചതിന് ശേഷം ഇതെല്ലാം അപ്ലോഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ അഡ്രസ് പ്രൂഫിനും വേണ്ടിയുള്ള രണ്ട് സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് ഏതാണ് അതിനനുസരിച്ച് നിന്നുള്ള സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഒന്നെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് വയ്ക്കാം, അതുപോലെ തന്നെ ആധാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്ന ആ റൂളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ, റൂളിൽ അനുവദിക്കുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതെല്ലാം ഒന്നും കൂടി ഒന്ന് വ്യൂ ചെയ്യുക. അതിനുവേണ്ടിയൊരു സംവിധാനമുണ്ട്, വ്യൂ ഡോക്യുമെന്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത എല്ലാ ഡോക്യുമെന്റ്സും ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക, വ്യക്തതയോട് കൂടി തന്നെ. തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുക, കാരണം ഇനി തിരുത്തൽ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ അത് വെരിഫൈ ചെയ്ത് കൃത്യമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസ് പേയ്മെന്റ് ആണ്. ഫീസ് പേ ചെയ്തതിന് മോട്ടോർ സൈക്കിൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ LMB ഏതെങ്കിലും ഒരെണ്ണത്തിന് മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ എങ്കിൽ 960 രൂപയാണ് ഫീസ്. ഇനി നിങ്ങൾ രണ്ട് ടെസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതായത് മോട്ടോർ സൈക്കിൾ ഡ്രൈവിങ്ങിനും അതുപോലെ തന്നെ LMBക്കും വേണ്ടി അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ 1460 രൂപയാണ് ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടത്. ഇത് നിങ്ങൾ അടയ്ക്കേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് അടയ്ക്കുക. ഫീസ് അടച്ചതിന് ശേഷം നിങ്ങളെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ലോട്ട് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത പ്രോസസ്സ്. അതിനുവേണ്ടി നിങ്ങൾ ചെല്ലേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LL Test.Start എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതായത് ഈ അപ്ലൈ ഓൺലൈൻ അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്നൊക്കെ പറഞ്ഞ ആ വിൻഡോയിൽ തന്നെയാണ്. അതിൽ സെക്കൻഡ് ലാസ്റ്റ്, അതായത് ഏറ്റവും അവസാനത്തേന് തൊട്ടുമുള്ളിൽ കിടക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, LL Test.Start. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓൺലൈൻ LL Test.Start എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതായത് LL Test.Start എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓൺലൈൻ LL Test.Start എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ദിവസത്തിലാണ് നിങ്ങൾക്ക് ലേണേഴ്സ് ടെസ്റ്റ് എഴുതേണ്ടത് എന്നുള്ളൊരു തീയതി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അത് വളരെ സൂക്ഷിച്ച് സെലക്ട് ചെയ്യാൻ, നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച ഒരു തീയതി, നിങ്ങൾക്ക് ആ ടെസ്റ്റ് എഴുതാൻ ഏറ്റവും യോജിച്ച ഒരു സമയം വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇത്രയാണ് ഏറ്റവും ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. അപ്പോൾ ലേണേഴ്സ് ടെസ്റ്റിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പ്രോസസ്സ് നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നേരെ ഇൻസ്പെക്ടർമാരുടെ കയ്യിലേക്കാണ് പോകുന്നത്. ഇനി അവരുടെ കയ്യിലാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ബാക്കിയുള്ള ഭാവി പരിപാടികളൊക്കെ. ലേണേഴ്സ് ടെസ്റ്റ് എഴുതാൻ വേണ്ടി നിങ്ങളൊരു ഡേറ്റ് തിരഞ്ഞെടുത്തിട്ടുണ്ട്, ആ ഡേറ്റിലാണ് ഇവർ ഈ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഡേറ്റിൽ അവർ വെരിഫൈ ചെയ്തതിന് ശേഷം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, നിങ്ങൾ അപ്ലൈ ചെയ്ത ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു SMS വരും, ഇന്ന രീതിയിൽ ഒരു കറക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇങ്ങനെ ഒരു കറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക്, നിങ്ങൾ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു SMS വരും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ വീണ്ടും ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒന്നോടെ വെരിഫൈ ചെയ്യുക, ഏതാണ് തെറ്റെന്ന് വെച്ചാൽ വീണ്ടും റെക്ടിഫൈ ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അന്ന് 4 മണി വരെ ആ നിങ്ങൾ ടെസ്റ്റ് എഴുതാൻ കൊടുത്തിരിക്കുന്ന സ്ലോട്ടിലെ ഡേറ്റിലെ 4 മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അതിനുള്ളിൽ നിങ്ങൾ ഈ തെറ്റുകളൊക്കെ തിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് തന്നെ ഈ ലേണേഴ്സ് ടെസ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ലേണേഴ്സ് ടെസ്റ്റ് എഴുതാൻ കഴിയുന്നതാണ്. ഇത്രയും പറഞ്ഞത് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തവരിൽ എന്തെങ്കിലും തെറ്റുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്, ഇങ്ങനെ SMS വന്ന് നിങ്ങൾ കറക്റ്റ് ചെയ്യാനുള്ള നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടെന്നുള്ള കാര്യം. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സിൽ ഒരു തെറ്റും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു SMS ഒന്നും വരുന്നതല്ല. ഇനി നിങ്ങൾ ലേണേഴ്സ് ടെസ്റ്റ് എഴുതാൻ വേണ്ടി നിങ്ങൾക്കൊരു പാസ്വേഡ് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരും. ലേണേഴ്സ് ടെസ്റ്റിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ അയക്കാൻ നേരത്ത് കൊടുത്ത ആ മൊബൈൽ നമ്പറിലേക്ക് തന്നെയാണ് നിങ്ങൾക്കൊരു പാസ്വേഡ് വരും. അത് നിങ്ങൾക്ക് വൈകുന്നേരം 6 മണിക്കുള്ളിലാണ് ആ പാസ്വേഡ് വരുന്നത്. ആ പാസ്വേഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ പാസ്വേഡ് ഉപയോഗിച്ച് വേണം നിങ്ങൾ ലേണേഴ്സ് ടെസ്റ്റിലേക്ക് വേണ്ടി എൻ്റർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ലേണേഴ്സ് ടെസ്റ്റ് നടത്തുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണി തൊട്ട് 12 മണി വരെയുള്ള, അതായത് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം രാത്രി 7 മണി തൊട്ട് 12 മണി വരെയുള്ള സമയങ്ങളിലാണ് ഈ ലേണേഴ്സ് ടെസ്റ്റ് നടക്കുന്ന സമയം. അപ്പോൾ ഇനി അതിന് വേണ്ടിയുള്ള പ്രോസസ്സുകളാണ് ഞാൻ പറയാൻ പോകുന്നത്, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നിങ്ങൾ വീണ്ടും പരിവാഹൻ എന്നുള്ള വെബ്സൈറ്റിൽ കയറുക, സാരഥി ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ സ്റ്റേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു മെനു കാണാം, അതിൽ സെക്കൻഡ് ലാസ്റ്റ് മെനു, അതായത് അവസാനത്തെ ഐക്കണ് തൊട്ട് മുമ്പുള്ള ഒരു ഐക്കൺ ഉണ്ട്, അതായത് ഓൺലൈൻ അല്ല LL Test.Start എന്നുള്ള ഒരു ഐക്കൺ ഉണ്ട്. ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, അതിന് തൊട്ട് താഴെ ഓൺലൈൻ LL Test.Start എന്നുള്ള ഒരു ഐക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ നിങ്ങൾക്ക് മൊബൈലിലേക്ക് വന്ന ആ പാസ്വേഡും അതിലടിക്കുക. അതടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ലേണേഴ്സ് ടെസ്റ്റ് ആരംഭിക്കുന്നതിനുള്ള മെനുവിലേക്ക് പോവുകയാണ്. 30 മിനിറ്റാണ് ടെസ്റ്റിൻ്റെ സമയം, 50 ചോദ്യങ്ങളുണ്ട്, അതിൽ 30 ശരിയുത്തരം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാവും. ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അടുത്ത പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, ആ പ്രിൻ്റ് നിങ്ങൾ എടുക്കുക. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ലേണേഴ്സ് ടെസ്റ്റ് പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നോടെയും എഴുതാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ
50 രൂപയാണ് വീണ്ടും ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ വീണ്ടും പരിവാഹന കയറി ഫീ പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, നമ്മൾ ആദ്യം ഫീസ് അടച്ച ആ ഓപ്ഷൻ ഉണ്ട്, ആ ഫീ പേയ്മെന്റ് എന്നുള്ള ഓപ്ഷനിൽ തന്നെ കയറുക. അതിൽ കയറി നിങ്ങൾക്ക് വി ടെസ്റ്റ് ഫീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആ റീടെസ്റ്റ് ഫീ എന്നുള്ള ഓപ്ഷൻ കയറി 50 രൂപ നിങ്ങൾക്ക് ഫീസ് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഈ പരീക്ഷ എഴുതാൻ കഴിയുന്നതാണ്. അതിനുവേണ്ടി സ്ലോട്ട് വീണ്ടും തിരഞ്ഞെടുക്കണം. അതിന് നമ്മൾ ആദ്യം സ്ലോട്ട് തിരഞ്ഞെടുത്ത രീതിയിൽ തന്നെ വീണ്ടും ഒരു ഡേറ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. അങ്ങനെ തിരഞ്ഞെടുത്ത് ആ ദിവസം തന്നെ നിങ്ങൾക്ക് വീണ്ടും ഈ ലേണേഴ്സ് ടെസ്റ്റ് എഴുതാവുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ലേണേഴ്സ് ടെസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതും അതുപോലെ തന്നെ ലേണേഴ്സ് ടെസ്റ്റ് എഴുതുന്നതിന് വേണ്ടിയുള്ള പ്രോസസ്സുകൾ, അതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ലേണേഴ്സ് ടെസ്റ്റിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ എഴുതുക, നമ്മൾ അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോയും കൂടി വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ലേണേഴ്സ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയും കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, എട്ട് എടുക്കേണ്ട എങ്ങനെയാണെന്ന് അറിയേണ്ടത്, എച്ച് എടുക്കേണ്ട എങ്ങനെയാണെന്ന് അറിയേണ്ടത്, അതുപോലെ എങ്ങനെയാണ് റോഡ് ടെസ്റ്റിനെ നേരിടേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടത്. അപ്പൊ അതിനുവേണ്ടിയുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്, അതും എല്ലാവരും കാണുക. അതെല്ലാം ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അലക്സിസ് ഗ്രാമ്പ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ നിങ്ങളെ തമ്മിൽ കണ്ടു കാണാം ലേണേഴ്സ് ടെസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ്. അപ്ലോഡ് ഡോക്യുമെന്റ്